കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. അത് ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യവും ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമാണ് കണ്ടെത്താനായിട്ട് പോകുന്നത്. കാരണം പല ആൾക്കാരും ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആണ്. അതായത് ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയായിട്ട് ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും പലപ്പോഴും 498A അല്ലെങ്കിൽ DV കേസൊക്കെ ഫയൽ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു 498A പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഗ്രീവ്സ് ഹർട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ഈ പെൺകുട്ടിയുടെ കണ്ണ്, ചെവി, തലച്ചോറ്, മറ്റ് ശരീരഭാഗങ്ങൾ എന്നിവയ്ക്കെല്ലാം കാര്യമായ ക്ഷതം സംഭവിച്ച് മിനിമം 20 ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെ റിപ്പോർട്ടുള്ള മെഡിക്കൽ ലീഗോ റിപ്പോർട്ടില്ലാതെ, അല്ലെങ്കിൽ കള്ളമായി പണം മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു തെളിവുമില്ലാതെ കള്ള പൈസയുടെയും അതുപോലെ തന്നെ വാങ്ങാത്ത സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടും, പിന്നെ ഈ പറയുന്ന ആൾക്കാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള ഡേറ്റോ സമയമോ ഒന്നുമില്ലാത്ത വെറുതെ വെയ്ഗായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പലപ്പോഴും 498, 506 ഭർത്താക്കന്മാർക്കും അവരുടെ വീട്ടുകാർക്കും എതിരെയായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ നമുക്കറിയാം 498 പ്രകാരമുള്ള ഒരു കേസൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 498 ഡെഫിനിഷനിൽ പറയുന്ന പോലെയുള്ള ഇഞ്ചുറീസോ അല്ലെങ്കിൽ കാര്യങ്ങളോ സംഭവിച്ചാൽ മാത്രമാണ് ആ സെക്ഷൻ പ്രകാരം കേസ് ഫയൽ ചെയ്യുവാനായിട്ട് പാടുള്ളൂ. ആ സെക്ഷനല്ല, എല്ലാ സെക്ഷൻസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഭർത്താക്കന്മാരെയും അവരുടെ വീട്ടുകാരുടെയും പ്രഷറൈസ് ചെയ്യിപ്പിച്ച് ഡിവോഴ്സ് പേടിപ്പിക്കുവാനുള്ള ഒരു ടൂൾ എന്ന നിലയ്ക്ക് ഈ 498 കേസിനെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. മിസ്യൂസ് ചെയ്യുക മാത്രമല്ല, ആ സെക്ഷൻ അനാവശ്യമായി ഈ കേസുകളിലേക്ക് വലിച്ച് എഴച്ച് ഈ പറയുന്ന ആളുകളെ മുഴുവനും അക്യൂസ്ഡ് ആക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിനെതിരെ തെറ്റായ സെക്ഷൻസ് പ്രകാരം ആഡ് ചെയ്ത് അവരെ അക്യൂസ്ഡ് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. ഞാൻ എൻ്റെ വീഡിയോകളിൽ അധികവും ഡിഫൈമേഷൻ കേസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയാറുള്ളത്, സെക്ഷൻ 499, 500, 501, 502 പ്രകാരം. അതിൻ്റെ ഒപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന പുതിയൊരു പോയിൻ്റാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആ പോയിൻ്റ് ഇങ്ങനെയാണ്, ഹസ്ബൻഡ് ആൻഡ് ഹെർ ഫാമിലീസ് ക്യാൻ ആസ്ക് ഫോർ കോമ്പൻസേഷൻ ഫോർ ഫോൾസ്ലി ബീയിങ് അക്യൂസ്ഡ് അണ്ടർ സെക്ഷൻ 498A ഫ്രം ദ വൈഫ് ഓർ ഡോട്ടർ ഇൻ ലോ അണ്ടർ സെക്ഷൻ 250 ഓഫ് ദി CRPC. ഈ 250 എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, കോമ്പൻസേഷൻ ഫോർ അക്യൂസേഷൻ വിതൗട്ട് റീസണബിൾ കോസ് എന്നുള്ളതാണ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റെമഡി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, CRPC 250 എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. എന്ന് പറയുകയാണെങ്കിൽ തെറ്റായ സെക്ഷൻസ് ഇട്ടുകൊണ്ട് ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ കോടതിയിൽ അക്യൂസ്ഡ് ആക്കുക ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്യൂ സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്, ഈ CRPC 250 എന്ന് പറയുന്നത്. വലിയ ചിലവില്ലാതെ നമുക്കത് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കോമ്പൻസേഷനായിട്ട് 250 CRPC ഉപയോഗിക്കാം. ഇനി അതല്ല, ഡിഫൈമേഷൻ കേസായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ IPC വരുന്ന ഏതാണ്, 499, 500, 501, 502 എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന അണ്ടർ സെക്ഷൻ 250 CRPC ആണ്. കാരണം മാനം ആണിൻ്റെ പോയി എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നല്ല രീതിയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേരിലുള്ളത് കള്ളക്കേസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ പോയിൻറ്റുകളൊന്നും ഹാജരാക്കുവാനായിട്ട് FIR എവിഡൻസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെക്ഷൻ നന്നായി യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.
ഇതുപോലെ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻഫോർമേഷനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സെക്ഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും പരിചയപ്പെടും. ഓക്കെ, ബൈ ബൈ.